നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോകളുമായി ഞാൻ നിങ്ങളിലേക്ക് എത്തും. അപ്പോൾ ഇൻഫ്ലാപ്സിൻ്റെ ഏറ്റവും പുതുപുത്തൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡിഫറെൻ്റ് പ്രൊജക്റ്റ് ആണ്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ്. അതായത് ഫ്രീ ആയിട്ട് നമുക്കൊരു ഡാറ്റാ ബേസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഡൈനാമിക് വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത്, അത് ഫയർ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്രീ എന്ന് പറഞ്ഞത്. ബാക്കിയുള്ള വെബ്സൈറ്റുകൾ ഹോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം, നമുക്കൊരു ഡാറ്റാ ബേസിന് വേണ്ടിയിട്ട് നമുക്കൊരു പേയ്മെന്റ് വേണം. ഇവിടെ നമുക്ക് ഫയർ ബേസിനകത്ത് നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. വളരെ ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 1 GB 10 GB നമുക്കതിന്റെ പ്ലാന്റെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസേ നമുക്കുള്ളൂ. അതിന്റെ ഡൗൺലോഡിങ്ങിന്റെ വാല്യൂസ് പറയുന്നുണ്ട്, പിന്നെ അതിന്റെ അപ്ലോഡിംഗ് വാല്യൂസ് പറയുന്നുണ്ട്. അപ്പം നമുക്ക് എന്താണെങ്കിലും നമുക്കൊരു ചെറിയൊരു സ്റ്റാറ്റിക് വെബ്സൈറ്റ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അതിനകത്ത് നമുക്ക് റൺ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഫയർ ബേസിൽ നമുക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യുന്നത് എന്ന് പറയുന്നത്, കുറച്ച് പ്രോബ്ലംസ് ഒക്കെ നമ്മൾ സോൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊജക്ട് ചെയ്യുന്നത്. നമ്മൾ ഫേസ് ചെയ്ത് പോകുന്നത് നമ്മൾ ചെയ്തു വരുമ്പോൾ കാണുന്ന പ്രോബ്ലംസ് നമ്മൾ സോൾട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്താണെങ്കിലും നമ്മൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ടും കാണുക. അപ്പം നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണ് നമുക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വെബ്സൈറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വെബ്സൈറ്റ് എങ്ങനെയാണ് ഹോസ്റ്റ് ചെയ്യുന്ന നോക്കാം. ഞാൻ ഇന്നിവിടെ ചെയ്യുന്നത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തൊരു വെബ്സൈറ്റ് അല്ല, പകരം നമ്മൾ ഒരു നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തൊരു ടെംപ്ലേറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വേണ്ടത് ഫയർ ബേസിൻ്റെ ഒരു അക്കൗണ്ടാണ്. സോ എൻ്റെ അക്കൗണ്ട് ഇവിടെ ഞാൻ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് സോ ഇതിനകത്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. സോ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ഫയർ ബേസ് കൺസോളിലേക്ക് എത്തും. ഈ ഫയർ ബേസ് കൺസോളിനകത്ത് ഞാൻ നേരത്തെ ടെസ്റ്റ് ചെയ്ത രണ്ട് പ്രൊജക്റ്റുകൾ ഇവിടെ കിടപ്പുണ്ട്. അതിന് പകരം നമ്മളിപ്പോൾ ഒരു ആഡ് പ്രൊജക്റ്റ് കൊടുക്കുക. ആഡ് പ്രൊജക്റ്റിനകത്ത് ഞാൻ വെബ്സൈറ്റ് എന്ന് പറയുന്നൊരു പ്രൊജക്റ്റ് നെയിം കൊടുത്തു. പ്രൊജക്റ്റ് നെയിം കൊടുത്തതിന് ശേഷം ഞാൻ കണ്ടിന്യൂ ചെയ്തു. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് ഗൂഗിൾ അനലിറ്റിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. സോ ജസ്റ്റ് കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞ് സെലക്ട് ആൻ അക്കൗണ്ട്, ഡിഫോൾട്ട് അക്കൗണ്ട് ആണ്. അപ്പം ക്രിയേറ്റ് പ്രൊജക്റ്റ് കൊടുക്കുക. നമുക്കിപ്പം നമ്മുടെ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിത് അത് കഴിഞ്ഞ് നോക്കാം. കണ്ടിന്യൂ ചെയ്തു. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ പുതിയ പ്രൊജക്റ്റിൻ്റെ കൺസോളിലേക്ക് എത്തിയേക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ കൺസോൾ. ഇതിനകത്ത് നമുക്ക് iOS ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യാനുള്ള കണക്ഷൻ ഉണ്ട്, ആൻഡ്രോയിഡ് ഉണ്ട്, അതേപോലെ തന്നെ വെബ് ഉണ്ട്, പിന്നെ ഫ്ലട്ടർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഫ്ലട്ടർ ഉണ്ട്, യൂണിറ്റി ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മളിനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഫയർ ബേസ് കൺസോളാണ്. സോ നമ്മളിതിനകത്ത് നമ്മൾ ബിൽഡിൽ പോയതിന് ശേഷം നമ്മൾ ഹോസ്റ്റിംഗ് കൊടുക്കുക. ഹോസ്റ്റിംഗ് സെലക്ട് ചെയ്യുക. നമ്മൾ വെബ് ഹോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. സോ നമ്മൾ ഹോസ്റ്റിംഗ് സെലക്ട് ചെയ്യുക. ഹോസ്റ്റിംഗ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഗെറ്റ് സ്റ്റാർട്ടഡിനകത്ത് NPM ഇൻസ്റ്റാൾ ജി ഫയർ ബേസ് ടൂൾസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ സെറ്റപ്പ് ഹോസ്റ്റിങ്ങിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ലാപ്ടോപ്പിനകത്ത് നോട്ട് JS ഇൻസ്റ്റാൾഡായിരിക്കണം. അപ്പം നോട്ട് JS ഇൻസ്റ്റാൾഡാണെങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് നമുക്ക് CLI വഴി വെബിനെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം എൻ്റെ സിസ്റ്റത്തിനകത്ത് നോട്ട് JS ഇൻസ്റ്റാൾഡാണ്. സോ നിങ്ങൾ നോട്ട് JS ഇൻസ്റ്റാൾഡ് അല്ല എങ്കിൽ നിങ്ങൾ നോട്ട് JS ഇൻസ്റ്റാൾ ചെയ്യുക. നോട്ട് JSൻ്റെ ലിങ്ക് എന്താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നോട്ട് JS ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ CMD നമ്മുടെ കമാൻഡ് പ്രോമിറ്റ് എടുക്കുക. കമാൻഡ് പ്രോമിറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നോട്ട് JS ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഫയർ ബേസ് ടൂൾസ് ഇത് കോപ്പി ചെയ്തെടുക്കുക. ഫയർ ബേസ് ടൂൾസ് ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. സോ ഞാൻ ഫയർ ബേസ് ടൂൾസ് ഇൻസ്റ്റാൾ ചെയ്യണം. നോട്ട് JS ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എറർ അടിക്കും. സോ നിങ്ങൾ ആദ്യം ഫയർ നോട്ട് JS ഇൻസ്റ്റാൾ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു, CLI ഇൻസ്റ്റാൾ ചെയ്തു. CLI ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ പോകുന്നത് ഫയർ ബേസിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ലോഗിൻ ചെയ്യണം, ഫയർ ബേസ് ഇനിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഫയർ ബേസ് ലോഗിൻ കൊടുത്തു. ഫയർ ബേസ് ലോഗിൻ കൊടുക്കുന്നു. ഫയർ ബേസ് ലോഗിൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും
നമ്മുടെ ഫയർ ബേസ് അക്കൗണ്ടിലേക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഓൾറെഡി ലോഗ്ഡ് ഇൻ, അതായത് സി എ ക്രിസ്റ്റോ ജോസഫ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം, 05@gmail.com എന്ന് പറയുന്ന അക്കൗണ്ടുമായിട്ട് ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലോഗിൻ ചെയ്യുന്നതിന് ഞാനിതൊന്ന് ലോഗൗട്ട് ചെയ്തിട്ട് ലോഗിൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഫയർ ബേസ് ലോഗ് ഔട്ട്. ഫയർ ബേസ് ലോഗ് ഔട്ട്. അപ്പോൾ ഞാൻ വേണ്ട ലോഗ് ഔട്ടായി. സോ ഞാൻ എഗെയിൻ ലോഗിൻ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ സോ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ലോഗിൻ്റെ അക്കൗണ്ടിലേക്ക്, ഏത് അക്കൗണ്ടിലേക്കാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളോട് കാണിക്കും. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങളോട്, നിങ്ങൾ ലോഗിൻ ചെയ്യുക. അപ്പം ക്രിസ്റ്റോസ് എൻ്റെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക. അക്കൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അലോ കൊടുക്കുക. സോ ഫയർ ബേസ് സി എൽ ഐ ലോഗിൻ സക്സസ്ഫുൾ. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് ടു നമ്മുടെ സി ഐ കമാൻഡ് പ്രോമറ്റിൽ വരിക. കമാൻഡ് പ്രോമറ്റിൽ വന്നതിന് ശേഷം ഇതിനകത്ത് നമുക്ക് ഫയർ ബേസ് യൂസ് ആഡ് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ഈ യൂസ് ആഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഏത് പ്രൊജക്റ്റിലേക്കാണോ നമ്മൾ അയക്കുന്നത് എന്നുള്ള കാര്യം കൊടുക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് പോകുമ്പോൾ യു ആർ ഡൂയിങ് എൻ എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റ് എന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ അത് ചോദിക്കാതെ നമുക്ക് നേരെ ഡയറക്റ്റ്, അപ്പം നമ്മുടെ പ്രൊജക്റ്റ് ഏതാണ്, നമ്മുടെ ഫയർ ബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റിൻ്റെ പേരെന്താണ്, വെബ്സൈറ്റ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഡൗൺ ആരോ ക്ലിക്ക് ചെയ്ത് വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും നമ്പർ അടിക്കുക, എൻ്റർ അടിക്കുക. അപ്പം നമ്മളിപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നൗ യൂസിങ്, നമ്മൾ ഈ വെബ്സൈറ്റിലെ ഈ പ്രൊജക്റ്റ് ഐ ഡിയിലേക്കായിരിക്കും നമ്മുടെ ഹോസ്റ്റിംഗ് എല്ലാം നടക്കുക. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് ഫയർ ബേസിൻ്റെ പ്രൊജക്റ്റിൻ്റെ നമ്മുടെ HTML പ്രൊജക്റ്റിനെ ഇനിഷ്യലൈസ് ചെയ്യാനാണ്. അപ്പം ഞാൻ എൻ്റെ ഇനിഷ്യലൈസേഷൻ എവിടെയാണ് ഇരിക്കുന്നത്, എൻ്റെ പ്രൊജക്റ്റ് ഐ ഡി പ്രൊജക്റ്റ് ഇരിക്കുന്നത് ഡെസ്ക്ടോപ്പിലാണ്. സോ ഞാനിവിടെ ഡെസ്ക്ടോപ്പിലേക്ക്, ഇതാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഫയൽ HTML, എൻ്റെ ഫുൾ ഹോൾ പ്രൊജക്റ്റിൻ്റെ ഫയൽ. പക്ഷേ ഈ പ്രൊജക്റ്റ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ടെംപ്ലേറ്റ് ആണ്, HTML ടെംപ്ലേറ്റ് ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്താണ്, ഞാൻ ചെയ്തതല്ല. അപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ ഒരു പബ്ലിക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് പിന്നെയും HTML കോഡുകൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിയിലെ തപ്പിപ്പോകാൻ നേരത്ത് നമ്മൾ പബ്ലിക് എന്ന് പറഞ്ഞ് തപ്പിയായിരിക്കും പോകുന്നത്. അപ്പം ആ പബ്ലിക്കിനകത്ത് നമ്മുടെ HTML കോഡുകളെല്ലാം വേണം. അപ്പം അതുകൊണ്ട് ഈ എത്ര HTML കോഡുകളെ ഞാൻ ഈ പബ്ലിക് എന്ന് പറയുന്ന ഈ ഫോൾഡറിനകത്ത് സേ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനിത് റിവേഴ്സ് ബാക്ക് പോകുന്നു. ബാക്ക് പോയിട്ട് ഞാൻ ഈ പാത്ത് ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. സോ ഈ പാത്ത് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ഈ പാത്ത് കോപ്പി ചെയ്തതിന് ശേഷം ഞാനിവിടെ സി ഡയറക്ഷൻ കൊടുക്കുന്നു. സി ഡയറക്ടറി സെലക്ട് ചെയ്തു. അതിനുശേഷം സി ഡി, എൻ്റെ ആ പാത്ത്, എൻ്റെ ഇപ്പം നമ്മൾ നമ്മുടെ ആ ഡയറക്ടറിക്കുള്ളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് നമ്മൾ ഫയർബേസ് ഇനിറ്റ് കൊടുക്കണം. ഫയർബേസ് ഇനിറ്റ് ഇനിഷ്യലൈസേഷൻ്റെ ആണ് ഇനിറ്റ്. അപ്പോൾ ഇനിറ്റ് കൊടുത്തു. ഇനിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഈ കമാൻഡൊക്കെ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. ഫയർബേസ് ഇനിറ്റ് ഇവിടെ കോപ്പി ചെയ്യുക, ഇവിടെ കോപ്പി ചെയ്യുക, ലോഗിൻ കോപ്പി ചെയ്യുക. ഇനി നമ്മൾ നെക്സ്റ്റ് അടിക്കുക. ഇനി ഫയർബേസ് ഡിപ്ലോയ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇനിഷ്യലൈസേഷൻ കൊടുത്തു. ഇനിഷ്യലൈസേഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മളോട് എസ് ഓ നോ ചോദിക്കും. അതിൽ നമ്മൾ എസ് കൊടുക്കുക. എസ് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മൾ നോക്കും, നമ്മൾ പോകുന്നത് നമ്മൾ നമ്മൾ ഇൻസ്റ്റലേഷൻ വിത്തിൻ എക്സിസ്റ്റിംഗ് ഫയർ ബേസ് പ്രൊജക്ട് ഡയറക്ടറിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ താഴോട്ട് 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 വന്ന് നമ്മൾ ഹോസ്റ്റിംഗ്, ഇത് നമ്മുടെ തേർഡ് വൺ ഹോസ്റ്റിംഗ് കോൺഫിഗർ അലൈസ് ഫോർ ഫയർ ബേസ് ഹോസ്റ്റിംഗ് ആൻഡ് എന്നുള്ള സാധനമുണ്ടോ. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യുന്നത് ഡൗൺ ആരോ ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്പേസ് ബാർ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സ്പേസ് ബാർ അടിച്ചു. അപ്പം പച്ച കളറിലൊരു സ്റ്റാർ വന്നു. ദെൻ ഞാൻ എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ച് എടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഏത് പ്രൊജക്റ്റിലേക്കാണ് യൂസിങ് പ്രൊജക്റ്റ് വെബ്സൈറ്റ് ആണോ, ഈ വെബ്സൈറ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തത്. സോ അതിലേക്കാണ് ഇപ്പോൾ അത് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് പബ്ലിക്, ഓക്കെ ഞാൻ എൻ്റർ അടിച്ചു. പബ്ലിക് എന്ന് പറയുന്ന ഫോൾഡർ സെലക്ട് ചെയ്യും. നമ്മൾ ഓൾറെഡി ഒരു പബ്ലിക് എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നിങ്ങളോട് ചോദിക്കുന്നത് റീറൈറ്റ് ഓൾ യു ആർ എൽസ് ഇൻഡെക്സ് ഡോട്ട് HTML നോ ചെയ്യണ്ട. ദെൻ എഗെയിൻ നോ കൊടുക്കുക. അടുത്തതും നോ കൊടുക്കുക. പബ്ലിക് എന്ന് പറയുന്ന ഒരു HTML അത് എടുത്തു. പിന്നെ രണ്ടാമത് പബ്ലിക്കിനകത്ത് അടുത്ത ഒരു HTML കോഡ് അത് എടുത്തു, നോ. സോ നമ്മളിപ്പം ഇനിഷ്യലൈസേഷൻ കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിതിന് ഡിപ്ലോയ് ചെയ്യണം. ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ഡിപ്ലോയ് എന്ന് പറയുന്ന കമാൻഡാണ് അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഡിപ്ലോയ് കൊടുക്കുക. ഡിപ്ലോയ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫയർ ബേസിൻ്റെ നമ്മുടെ ആ ഫോൾഡറിനകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹോസ്റ്റിംഗ് സെർവറിനകത്തേക്ക് നമ്മുടെ ഈ ഫയൽസിനെ എല്ലാം ഇത് അപ്ലോഡ് ചെയ്യും.
അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ ഡിപ്ലോയ് കംപ്ലീറ്റ്. നമുക്ക് ഇവിടെ ഒരു ഹോസ്റ്റിംഗ് യു ആർ എൽ കിട്ടി. സോ നമ്മൾ ഈ ഹോസ്റ്റിംഗ് യു ആർ എൽ ഇവിടെ നിന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. സോ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് കൊട്ടി കൺസോൾ. സോ നമുക്കിവിടെ ഇത് യു ആർ എൽ വന്നിട്ടുണ്ട്. ഇപ്പം എന്താ സീറോ ഫയൽസ് അപ്ലോഡഡ്. ഇപ്പം കറണ്ട് സ്റ്റാറ്റസ് 11:33 AM ഞാനൊരെണ്ണം ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഇവിടെ സീറോ ഫയൽസ് ആണ്. ഇവിടെ ഫയൽസിൻ്റെ നമ്പർ വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഇവിടെ കയറി വരാം, എന്നിട്ട് നമുക്ക് ഈ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം നമ്മുടെ ഇവിടെ 4 ഫയൽസ് ഇവിടെ കയറി വന്നിട്ടുണ്ട്. 4 ഫയൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഫയൽസ് വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ലിങ്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ ക്ലോപ്പ് ചെയ്ത ലിങ്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു മിസ്റ്റേക്കാണ് വന്നത്. അതായത് ഫയർബേസ് ഹോസ്റ്റിംഗ് സെറ്റപ്പ് കംപ്ലീറ്റ്, നമ്മുടെ വെബ്സൈറ്റ് വന്നിട്ടില്ല. നമ്മൾ ലിങ്ക് അടിച്ചു, നമ്മുടെ വെബ്സൈറ്റ് വന്നിട്ടില്ല. ഇതെന്തുകൊണ്ടാണ് വരാത്തത്? ഇപ്പം നമ്മൾ ഞാൻ നോക്കിയത് വെച്ച് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാനിവിടെ ഡെസ്ക്ടോപ്പിൽ നമ്മുടെ ഫോൾഡർ യാ ദിസ് ഈസ് മൈ ഫോൾഡർ. അപ്പം നമ്മൾ ഇതിനകത്ത് കയറി കഴിയുമ്പം നമ്മളിവിടെ കുറച്ച് ഫയൽസ് വരണം. ഇവിടുത്തെ കുറച്ച് ഫയൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ 2-3 ഇനിഷ്യലൈസേഷൻ ഫയൽസ് ഇവിടെ വരണം. അപ്പോൾ ഞാനിവിടെ ഈ ഫയൽസ് വന്നപ്പോൾ ഇത് വന്നില്ല, അതായത് നമ്മുടെ സാധനം വന്നില്ല. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. ഇനിഷ്യലൈസ് ചെയ്തതിന് ശേഷം യെസ് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പോസ്റ്റിംഗ് സെലക്ട് ചെയ്തു. പോസ്റ്റിംഗ് സെലക്ട് ചെയ്തപ്പോൾ നമുക്ക് മിസ്റ്റേക്ക് പറ്റി. എന്താണ്, സ്പേസ് ബാർ യൂസ് ചെയ്യണമായിരുന്നു, സ്പേസ് ബാർ യൂസ് ചെയ്തില്ല. അപ്പോൾ നേരെ ഒന്നുകൂടെ കൊടുക്കാം. അഗെയിൻ ഇൻസ്റ്റലൈസേഷൻ കൊടുത്തു, യെസ് കൊടുത്തു, നേരെ ഹോസ്റ്റിംഗ് സെലക്ട് ചെയ്തു, സ്പേസ് ബാർ വെച്ച് അത് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. എക്സിസ്റ്റിംഗ് പ്രൊജക്റ്റ് ഒക്കെ കണ്ടുപിടിച്ചു. പബ്ലിക്കാണ് റീറൈറ്റ് ചെയ്യേണ്ട. നോ. ഇൻസ്റ്റലൈസേഷൻ കംപ്ലീറ്റായി. ഫയർബേസ് ഡിപ്ലോയ്. ഇവിടെ ഫയർബേസ് ഒരു ഡീബഗ് ലോഗിൻ എന്ന് പറഞ്ഞൊരു ഫയൽ ഇവിടെ വന്നു കണ്ടോ, ആ ഫയൽ ഇവിടെ നിന്ന് പോയി. സോ ഇതൊരു പ്രോബ്ലമാണ്. ഞാൻ കുറേ നേരം ചെയ്തപ്പോൾ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് എനിക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു മാർഗമുണ്ട്, ഞാൻ ആ ലീസി മെത്തേഡ് വെച്ച് ഞാൻ കാണിച്ചുതരാം. സോ ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ 2-3 ഫയൽസ് ഉണ്ട്. ഞാൻ ആ ഫയല്, സോ ഈ 3 ഫയൽസ് ആണ് നമുക്കുള്ളത്. ഈ 3 ഫയൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോൾഡറിനകത്ത് പേസ്റ്റ് ചെയ്യുക. സോ ഞാൻ ഈ ഫോൾഡറിനകത്ത് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങൾ വരുത്താനുണ്ട്. അപ്പം ഞാൻ ആദ്യം SRC ഫയൽ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ SRC ഫയൽ ഓപ്പൺ ചെയ്തപ്പം ഇവിടെ ഒരു വെബ്സൈറ്റ്, എൻ്റെ വേറൊരു വെബ്സൈറ്റിൻ്റെ പേരാണുള്ളത്. അപ്പം ഞാൻ ഈ വെബ്സൈറ്റിൻ്റെ പേര് ഇവിടെ നിന്ന് മാറ്റിയിട്ട് നമ്മുടെ പ്രൊജക്ട് നെയിം, അതായത് വെബ്സൈറ്റ് ഈ സാധനം, അതായത് ഈ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ നെയിം എന്താണോ ആ നെയിം, ആ പ്രൊജക്ട് നെയിം നമ്മൾ വെബ്സൈറ്റിൽ നിന്നാണ് കൊടുത്തത്. പിന്നെ കുറച്ച് നമുക്ക് നമ്പേഴ്സ് കിട്ടി, അത് ഇവിടെ കൊടുക്കുക, എന്നിട്ട് നമ്മൾ സേവ് ചെയ്യാം. ഓക്കെ, അത് സേവ് ചെയ്തു. ഇനി നമുക്കുള്ളത് അടുത്തത് ഗിറ്റിൻ്റെ, അത് വേണ്ട, ഫയർബേസ് ജേസൺ നമുക്ക് നോക്കാം അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഇതിനകത്തൊന്നുമില്ല, പബ്ലിക്കിനകത്ത് വരുന്നതിന് ഇഗ്നോർ ചെയ്യാം. അതിൻ്റെ ഒരു ചെറിയൊരു കോഡുള്ളൂ, അത് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഇതിവിടെ കൊടുത്തു. ഇനി നമുക്കൊന്നുകൂടെ ഡിപ്ലോയ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റലൈസ് ചെയ്താൽ വേണ്ട, ഡിപ്ലോയ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് അഗെയിൻ നമ്മുടെ യു ആർ എൽ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഈ യു ആർ എൽ തന്നെയാണ് നമ്മളിവിടെ ക്രോമിനകത്ത് സ്റ്റോർ വെച്ചേക്കുന്നത്. സോ നമുക്കിന്ന്, പക്ഷേ ഇതിനകത്ത് CSS ഫയൽ കിട്ടിയിട്ടില്ല. സോ ഗോ ടു പബ്ലിക്. ഞാൻ പബ്ലിക്കിൻ്റെ ഫോൾഡറിലേക്ക് CSS ആഡ് ചെയ്തു. എഗെയിൻ ഞാൻ ഒന്നുകൂടെ ഡിപ്ലോയ് ചെയ്യാൻ പോവാണ്. HTML കോഡ് മാത്രമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്, ഹോസ്റ്റായി കിട്ടിയത്, വേറെ ഒന്നും നമുക്ക് ഹോസ്റ്റായി കിട്ടിയില്ല. ഞാൻ എഗെയിൻ ഒന്നുകൂടെ ചെയ്തു. ഇപ്പോൾ 29 ഫയൽസ് ആണ് ഫൗണ്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നത്. നേരത്തെ നമുക്ക് 4 ഫയൽസേ അപ്ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം
again deploy ആയി ഞാൻ ഒന്നുകൂടെ ഓക്കെ യാ നമ്മുടെ വെബ്സൈറ്റ് ഇപ്പോ ഫയർബേസിനകത്ത് പോസ്റ്റ് ആയിട്ടുണ്ട് ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇതാ ഇതാണ് നമ്മുടെ ഫയർബേസ് കൺസോൾ കൺസോളിനകത്ത് പോസ്റ്റിനകത്ത് ഗോസ്റ്റിനകത്ത് നമുക്ക് ഇതാ ഞാനിതെല്ലാം ഹോസ്റ്റ് ചെയ്ത് ഓരോ തവണയും ഡിപ്ലോയ് ചെയ്തതിൻ്റെ ഹിസ്റ്ററിയാണ് ഈ കിടക്കുന്നത് അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ദേ സെയിം ലിങ്കിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് വരും ഏതാണ് നമ്മുടെ ലിങ്ക് ഈ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്തു സോ നമ്മുടെ വെബ്സൈറ്റ് ഡയറക്റ്റ് വന്നു നിങ്ങൾ ഈ ലിങ്ക് എവിടെ നിന്ന് വേണമെങ്കിലും ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് ഇതേ വെബ്സൈറ്റ് തന്നെ വരും സോ നമ്മൾ ഈ വെബ്സൈറ്റിനകത്ത് നമ്മൾ ഒരു തരത്തിലുള്ള പേയ്മെൻറ്റുകളും ചെയ്തിട്ടില്ല നമുക്ക് ഫ്രീ ആണ് അപ്പോൾ ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തോന്നും ഒരുപാട് ഫ്രീ ഉണ്ടോയെന്ന് ഇല്ല 1 GB 10 GB ഒക്കെ നമുക്ക് ഇതിൻ്റെ പ്ലാൻ നിങ്ങൾ നോക്കണം അപ്പം ഇതിനകത്ത് പേയ്മെൻറ്റ് പ്ലാനും ഉണ്ട് അല്ലാത്ത പ്ലാനും ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ വെബ്സൈറ്റുകൾ ഇതിനകത്ത് ഹോസ്റ്റ് ചെയ്യാം ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് 4-5 വെബ്സൈറ്റ് ഇതേപോലെ ടെംപ്ലേറ്റുകൾ ഞാൻ ഹോസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് അതൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതിൻ്റെ മാക്സിമം നമ്പേഴ്സ് എനിക്ക് അറിയത്തില്ല കൃത്യമായിട്ട് പിന്നെ ഇതിനകത്ത് ആഡ് കസ്റ്റം ഡൊമൈൻ നിങ്ങൾക്ക് ഒരു ഡൊമൈൻ നെയിം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡൊമൈൻ നെയിം ഇവിടെ കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഡൊമൈൻ മേടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഡൊമൈൻ മേടിക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൊമൈൻ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിൽ നിങ്ങൾക്ക് സബ് ഡൊമൈൻ ക്രിയേറ്റ് ചെയ്തോ ഡൊമൈൻ വെച്ചിട്ടോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ വെബ്സൈറ്റിന് പേര് കൊടുക്കാം ഇപ്പം നിലവിൽ ഫയർബേസ് google.com അല്ലെങ്കിൽ വെബ് ആപ്പ് എന്ന് പറയുന്ന ഡൊമൈനിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് സോ നിങ്ങൾക്ക് ഇത് ഹോസ്റ്റ് ചെയ്തു നിങ്ങളുടെ ഇതിനകത്ത് നമുക്ക് ഡൈനാമിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും റിയൽ ടൈം മോണിറ്ററിംഗ് ചെയ്തുകൊണ്ട് അതായത് നമ്മുടെ റിയൽ ടൈം ഡാറ്റാബേസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വെബ്സൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും സോ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിലോ ചോദിക്കാം നമ്മൾ 2-3 പ്രോബ്ലം വന്നു അതൊരു കോമൺ പ്രോബ്ലം ആണ് എല്ലാവർക്കും അത് വരാറുണ്ട് ഞാനിത് ആദ്യം ചെയ്തപ്പോഴും എനിക്കിങ്ങനെ വന്നു പക്ഷേ എനിക്ക് ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തതിന് ശേഷം കിട്ടിയ ഫയൽസ് വെച്ച് ഞാൻ റീറൈറ്റ് ചെയ്താണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിനും വരെ ബൈ ബൈ